ആന, കരടി, പരുന്ത്, മലമുഴക്ക്, വേഴാമ്പൽ, ഇനിയും അനേക പറഞ്ഞ നമുക്കറിയില്ലാത്ത പേരറിയാത്ത സാധനങ്ങൾ ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഭദ്ര സഫാരി കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. മൂവി ട്രാവൽ ഇൻഫോയുടെ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും പുതിയൊരു അടിപൊളി സഫാരിയുടെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഭദ്രയിലാണ് ഞങ്ങളുള്ള സഫാരി കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇനി അപ്പോൾ നമ്മൾക്ക് ഈ ഞങ്ങൾ കണ്ട കാഴ്ചകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഭദ്രയിലാണ് നിൽക്കുന്നത്. ഭദ്ര വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ സഫാരിക്ക് എത്തുകയാണ്. ഈ ഭദ്ര വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ സഫാരിയെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ അല്ലെങ്കിൽ ഇതിൻ്റെ അവസാനമോ പറയാം. പക്ഷേ ഇപ്പോൾ 3:30 സഫാരി തുടങ്ങുമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി 3:30 ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു 2 ജീപ്പും 1 ബസ്സുമൊക്കെ കാണാനുള്ളൂ. അപ്പം ആളുകൾ കുറവാണെങ്കിൽ ജീപ്പിൽ നടത്തും. ഒരു ജീപ്പിന് 3000 രൂപയാണ്. ഉള്ള ആളുകൾ ഷെയർ ചെയ്തെടുക്കണം. കൂടുതലാണെങ്കിൽ ഒരാൾക്ക് 225 രൂപ വെച്ച് എക്സ്ട്രായും കൊടുക്കണം. അതാണ് ഇവിടുത്തെ റേറ്റ്. 3:30 സഫാരി, രാവിലെ 6:30 സഫാരി ടൈമിംഗ് അതാണ്. ഭദ്ര കർണാടകത്തിൽ ചിക്കമംഗ്ലൂരിന് 70 കിലോമീറ്റർ വടക്കായി ഭദ്രാവതി എന്ന സ്ഥലത്തിനോടടുത്തുള്ള ഭദ്ര റിസർവോയറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കാട് ഏതാണ്ട് 1998 ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വനമേഖലയാണ്. തെക്കേ ഇന്ത്യയിൽ പല കാടുകളിലൂടെയും സഞ്ചരിക്കുകയും സഫാരി നടത്തുകയും ചെയ്ത ഞങ്ങൾ ഭദ്രയെപ്പറ്റി കേട്ട നാൾ മുതൽ അവിടെ എത്താനും സഫാരി നടത്താനുള്ള മാർഗങ്ങളെപ്പറ്റി ആരാഞ്ഞു. എന്നാൽ നിരാശാജനകമായ വിധം ശരിയായ വിധത്തിലുള്ള യാതൊരു വിവരങ്ങളും ഞങ്ങൾക്ക് കിട്ടിയില്ല. മാത്രമല്ല യൂട്യൂബിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ ശരിയായ ഒരു ഇൻഫർമേഷൻ എത്താനും സാധിച്ചില്ല. അവസാനം ഗൂഗിൾ മാപ്പിനെ മാത്രം ആശ്രയിച്ചു പോകുക ഞങ്ങൾ തീരുമാനിച്ചു. കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്കുള്ള ആ യാത്രയിലെ കാഴ്ചകൾ മുഴുവൻ നിങ്ങൾ കഴിഞ്ഞ 4 വീഡിയോകളിൽ കണ്ടു കാണുന്നുണ്ട്. ഭദ്രയിലെത്തി ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് വണ്ടി വിട്ട് ഏതാണ്ട് 4-5 കിലോമീറ്ററോളം ഗ്രാമങ്ങളിൽ ഡാമിൻ്റെ തീരത്തുകൂടിയാണ് യാത്ര. ആ സമയങ്ങളിൽ നമ്മളൊരു ഫോറസ്റ്റ് സഫാരിയിലേക്കാണോ പോകുന്നതെന്ന് പോലും സംശയിച്ചു. പിന്നീട് നമ്മൾ ഭദ്ര ടൈഗർ റിസർവ് എന്ന ഫോറസ്റ്റ് റേഞ്ചിൻ്റെ ഗേറ്റിലെത്തും. അവിടെ മുതലുള്ള കാഴ്ചകളിലേക്ക് നമ്മൾ തുടങ്ങി. ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസാണ് എൻട്രി പോയിന്റിലോട്ടുള്ള. കയറുമ്പോൾ തന്നെ ഫോറസ്റ്റിനകത്ത് കയറി ഗേറ്റ് കഴിഞ്ഞ ഒരു 100-200 മീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കുളമാണ്. കുളത്തിന് കഴിക്കാൻ തോന്നുന്നത് ദൂരെ നമുക്ക് ഭദ്ര ഡാം കാണാം. ഈ കാടിനപ്പുറം ഭദ്ര ഡാമാണ്. സഫാരി തുടങ്ങി. നമ്മൾ ഫോറസ്റ്റിനകത്ത് ഗേറ്റിനകത്ത് കയറിയിട്ട് ഏകദേശം 10 മിനിറ്റിൽ കൂടുതലായി. ഇതുവരെ ഞങ്ങൾക്ക് ഒന്നിനെയും തന്നെ ഒരു മൃഗത്തെ പോലും കാണാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ കൊടും കാടാണ്, ഭയങ്കര ഇടതൂർന്ന മരങ്ങളുള്ള ഭയങ്കര കാടാണ്.
ഒരു കുളവും അതിനോട് ചേർന്നുള്ള കുറേ ചതുപ്പ്. ഇത് ആന ചവിട്ടിയ പോരിയ പാടുകളുണ്ട്, ഇവിടെ മുഴുവൻ ആന ചവിട്ടിയ പാടുകളാണ്. ഇതിപ്പോൾ ആ അത് ഒരു കുറച്ച് മുമ്പേ വന്നിരിക്കുന്നത്. വണ്ടി സ്റ്റോപ്പ് പണ്ടോ സൗണ്ട്. കൊമ്പിന്റെ വ്യത്യാസമുണ്ട്, എല്ലാം സാധാരണ കൊമ്പിന് വ്യത്യാസമുണ്ട്. നാഗപ്പള കാണുന്ന മറ്റൊരു കുളക്കരയിലെത്തി. അവിടെ കാട്ടുപോത്ത് നിൽപ്പുണ്ട്, അങ്ങോട്ട് കുറേ. ഓ കാട്ടുപോത്തും കാട്ടുകോഴി അതിനകത്തുണ്ട് കേട്ടോ. സ്വല്പം മുമ്പോട്ട് കേട്ടോ. ഇതൊരു വാച്ച് ടവറാണ്. കണ്ടോ ചുവപ്പ് തൂങ്ങിക്കിടക്കുന്നുണ്ടോ റെഡ്. And
ഭയങ്കര സാധനം. അവിടെ നിറച്ച് കാട്ടുപോത്താണ്. അതിനകത്തോട്ട് കയറി കയറി പോകുന്നു. ഓരോരോ ഒത്തിരി ഉണ്ട് കേട്ടോ, ഒരു അഞ്ചെട്ട് പത്തെണ്ണം ഉണ്ട്. ഇതാ നിറച്ചും കാട്ടുപോത്താണ്. വളരെയേറെ കാട്ടുപോത്തുകളുണ്ട്. മൂന്നോ നാലോ മലയെണ്ണം കിടപ്പുണ്ടോ അവിടെ? ഭദ്ര ടൈഗർ റിസർവറിന് നടുക്കുള്ള ഒരു ആൻറ്റി പോച്ചിങ് ക്യാമ്പാണിത്. അപ്പം അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പോകും. സഫാരിയുടെ ഭാഗമായിട്ട് അവർ നമ്മളെ ഇവിടെ കൊണ്ടുവന്നതാണ്. ഇനി ഒരു 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ടെന്ന് പറഞ്ഞൂടെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് ഇടുന്നു പോകും. അപ്പോൾ ഇതാണ് ഭദ്ര ടൈഗർ റിസർവ് കർണാടകത്തിൽ. കേരളത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ലോങ് റൂട്ടാണ് ഇവിടെ എത്താൻ. ഏകദേശം നമ്മൾക്ക് ഒരു കോട്ടയത്തു നിന്ന് വരാനായിട്ട് 800 കിലോമീറ്ററോളം ഉണ്ട്. അടുത്തൊരു വണ്ടി കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ ശരിക്കും ഒരു സൗണ്ട് പോലും ഇല്ല. സാധാരണ മറ്റുള്ള കാടുകളിൽ കാണാൻ കേൾക്കാൻ സാധിക്കുന്ന കിളികളുടെ ശബ്ദം, അതുകൂടാതെ ചീവീടിൻ്റെ ശബ്ദമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ അതുമില്ല, നിശബ്ദതയാണ്, കംപ്ലീറ്റ് നിശബ്ദത. ആ അങ്ങ് ദൂരെ ചില കിളികളുടെ ശബ്ദങ്ങൾ മാത്രം കേൾക്കാം.
പക്ഷെ അത് വലിയൊരു സാധനമാണ്, നല്ല വലുതാണ്. അങ്ങനെ ദൂരെ ഒരു സാമ്പാർഡിയർ നിപ്പുണ്ട്, അത് ഇങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. അതിൻ്റെ അപ്പുറത്ത് വേറെ ആണ് നിപ്പുണ്ടല്ലോടാ, അതിൻ്റെ അപ്പുറത്തുണ്ടോ? ആ, അതിങ്ങോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. മുന്നാടിയ പോകാം. ഇതിനെ കിട്ടാൻ വലിയ പാടുള്ള ഒരു സാധനമാണ്. ചെറിയൊരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. കരടിയാ തപ്പി വന്നപ്പോ നമുക്ക് കിട്ടുന്നത് നല്ല വെട്ടിക്കെട്ട് പരിന്തര. ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്ര അടുത്തു നിന്നൊരു പരിന്തിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതാ, ഇത്ര അടുത്തു നിന്ന് പരിന്തിനെ കിട്ടുക. പോയാ
അടുത്ത മരത്തില് ഇച്ചിരി മുന്നോട്ട്, ഇച്ചിരി മുന്നോട്ട്, സ്വല്പം മുന്നോട്ട്. വേഗമ്പല മഴ വേഗം. ആ ബ്ലാക്ക് 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 ഇങ്ങോട്ടോ 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 കാണാമോ? ഇതാ അടുത്ത് ഇവിടെ നിറച്ചതുണ്ട്. രണ്ട് മൂന്ന് നിങ്ങൾ അത് അതിന് ഫോക്കസ് ചെയ്തു. മഴ വേഴാമ്പല് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ. കണ്ടോ എന്താ നമ്മൾ നമ്മുടെ സഫാരി കഴിഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങി.